നമസ്കാരം, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ ഈ ഒരു ആഴ്ചയിലെ അവസാനത്തെ ദിവസം വെള്ളിയാഴ്ച ബാങ്ക് നിഫ്റ്റി അതിശക്തമായ രീതിയിൽ ഒരു ഇടിവാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇടിയാനായിട്ടുള്ള പ്രധാന കാരണം RBI നാട്ടിലുള്ള PSU പ്രൈവറ്റ് സെക്ടറിലുള്ള ബാങ്കുകൾക്കും എസ്പെഷ്യലി ക്രെഡിറ്റ് കാർഡ് ദാതാക്കൾക്കും പേഴ്സണൽ ലോണും ക്രെഡിറ്റ് കാർഡ് എല്ലാം തന്നെ ഇഷ്യൂ ചെയ്യാനായിട്ട് നോംസ് എല്ലാം തന്നെ ടൈറ്റൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇത് കഴിഞ്ഞ ദിവസം നമ്മളിത് ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ബജാജ് ഫിനാൻസിൻ്റെ 2 പ്രൊഡക്റ്റുകൾ റദ്ദാക്കി. ഇന്ന് മറ്റുള്ള കമ്പനീസ് ഇത് സീവിയറായിട്ട് എഫക്റ്റ് ചെയ്തു. എസ്പെഷ്യലി SBI കാർഡ്, RBL ബാങ്ക് ശക്തമായൊരു ഫോളോണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിലുള്ള മറ്റ് കമ്പനീസിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. ഈവൻ യൂറോപ്യൻ മാർക്കറ്റിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇത് നിഫ്റ്റി ബാങ്ക് ആണ് ശക്തമായൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ ധാരണയാവും. നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. 19669 സപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം 19800 റെസിസ്റ്റൻസ് ചെയ്ത് പിന്നെ കൺസോളിഡേറ്റ് ചെയ്ത് ട്രേഡിംഗ് അവസാനിച്ചു. 19719 നിഫ്റ്റി ക്ലോസ് നടത്തിയത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി അതല്ല. ബാങ്ക് നിഫ്റ്റി കാണാം, ഏകദേശം ഒരു 44200 റേഞ്ചിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി ഒരു 500 പോയിൻറ്റിൻ്റെ അടുത്ത് ഫോളായി. 43545 ഒരു ഫോളാണ് ബാങ്ക് നിഫ്റ്റി ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റി 33 പോയിൻറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിൽ താഴെ ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് 187 പോയിൻറ്റും. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം 600 പോയിൻറ്റിൻ്റെ അടുത്ത് ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എസ്പെഷ്യലി ശക്തമായി ബാങ്ക് നിഫ്റ്റിനെ താഴേക്ക് ഇടാൻ കാരണമായിട്ടുള്ളത് SBI. രാജ്യത്തിലെ ഏറ്റവും വലിയ PSU ബാങ്കായ SBI 3.69% ഒരു ഇടിവ് ഉണ്ടാക്കി. ആക്സിസ് ബാങ്കും പ്രൈവറ്റ് സെക്ടറിലെ ലീഡിംഗ് ബാങ്കായ ആക്സിസ് ബാങ്ക് 3% ഒരു ഇടിവ്. ONGC BSE ഇടിഞ്ഞു. ബജാജ് ഫിനാൻസ് കാണാം, 2% ഒരു ഫോള് ബജാജ് ഫിനാൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ കുറച്ചെങ്കിലും ചെറുത്ത് നിൽപ്പ് നൽകിയത് ലൈഫ് ഇൻഷുറൻസ് മേഖലയിലുള്ള SBI ലൈഫ് 4%, HDFC ലൈഫ് 2%, ഹോസ്പിറ്റൽ രംഗത്തുള്ള അപ്പോളോ ഹോസ്പിറ്റൽ 2.5%, LNT 1.9%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.5% ഒരു റാലി ഉണ്ടാക്കി നിഫ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം FIC ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് ആയിരുന്നു. ഇന്നലെയും അവർ 950 കോടി രൂപയുടെ ബൈങ് നടത്തി. FIC ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ഷോർട്ട് പൊസിഷനും കുറച്ച് കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ ലോക്കൽ ക്യൂസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഡോ ഫ്യൂച്ചർ 87 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായ രീതിയിൽ ട്രേഡിംഗ് തുടരുന്നുണ്ട്. ഇന്ത്യ വിക്സ് 1.5% ഒരു സ്പൈക്ക് ഉണ്ടാക്കി. ബിറ്റ്കോയിൻ 36445 ഒരു 800 ഡോളറിൻ്റെ ഒരു ഫോള് ബിറ്റ്കോയിൻ ഉണ്ടാക്കി. ട്രേഡ് ചെയ്യുന്ന റഷ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണെങ്കിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK, CAC 40 ഫ്രാൻസ്, DAX ജർമ്മൻ തുടങ്ങിയ മാർക്കറ്റുകൾ, അതായത് യൂറോപ്യൻ മാർക്കറ്റുകൾ അതീവ ബുള്ളിഷായിട്ട് നിലകൊള്ളുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റും ഓസ്ട്രേലിയയും കൊറിയയും ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ നിക്കി ജപ്പാൻ മാർക്കറ്റ് 0.5%, ചൈനീസ് മാർക്കറ്റ് ഏകദേശം ഒരു ഫ്ലാറ്റായ രീതിയിലും ട്രേഡിംഗ് അവസാനിച്ചു. പിന്നെ ഗോൾഡ് $8 പെർ ഔൺസിന് ഉയർന്ന് $1,988 പെർ ഔൺസ് നിലയിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തി നിൽക്കുന്നു. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83.12 രൂപ. ബ്രൻഡ് ഓയിൽ കാണാം, 78.47 ഡോളർ പെർ ബാരലാണ്. ഇപ്പോൾ 4 മന്ത് ലോ ആണ് ഇപ്പോൾ ഈ ഒരു ക്രൂഡ് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളത്, ബ്രൻഡ് ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് പെയിൻറ് സെക്ടറിൽ കണ്ടു. അപ്പോൾ ക്രൂഡിൻ്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ 4 മാസത്തെ ഒരു ഫോള് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ക്രൂഡ് അസംസ്കൃത വസ്തുക്കളായിട്ട് റോ മെറ്റീരിയലായിട്ട് കരുതുന്ന പെയിൻറ് കമ്പനീസിന് അതെപ്പോഴും ഗുണകരമാണ്. ഇൻഡിഗോ പെയിൻറ്, ഏഷ്യൻ പെയിൻറ്, ബർജർ പെയിൻറ്, കൻസൈൻ നെറോലാക്ക് തുടങ്ങിയ കമ്പനീസ് ഇന്ന് 5% അടുത്ത് റാലി രേഖപ്പെടുത്തി. നേരത്തെ സൂചിപ്പിച്ച ക്രൂഡിൻ്റെ പ്രൈസ് താഴ്ന്നിട്ടുള്ളതാണ് കാരണം. ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് RBL ബാങ്കും SBI SBI ഏകദേശം ഒരു 8% ഒരു ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈവൻ RBLലും ഉൾപ്പെടെ RBL ബാങ്കും. അപ്പോൾ RBL ഈ ഒരു SBI കാർഡ്
അല്ലാതെ തന്നെ ഒന്ന് രണ്ട് ബാങ്കിന് ആർ ബി ഐ പെനാൽറ്റിയും ചുമത്തിയിരുന്നു. അത് കാരണം എൻറ്റയർ ബാങ്കിങ് സെക്ടർ ഇന്ന് ബീറിഷായി. ഐ പി എല്ലിലേക്ക് വരുമ്പോൾ കല്യാണി കാസ്റ്റക്ക് ഇന്ന് ബമ്പർ ഹിറ്റ് നിക്ഷേപകർക്ക് നൽകി. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഷൂട്ടായി. ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത് അൺഓതറൈസ്ഡായിട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റോക്ക്, അതിനാണ് ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഓൾറെഡി ഷൂട്ടായി. സ്വാഭാവികമായ രീതിയിൽ ഐ പി ഒ ലിസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 139 രൂപ ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത് 264 രൂപയിലേക്ക് ഏകദേശം ഒരു 90% സ്പൈക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു ഐ പി ഒയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് ഒരു ധാരണക്കുറവുണ്ട്. തീർച്ചയായിട്ടും ഐ പി ഒയിൽ നമുക്ക് നമ്മളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്സ്റ്റോക്ക് അല്ലെങ്കിൽ സെറോദ, ഇപ്പോൾ അപ്സ്റ്റോക്കിലും സെറോദയിലെല്ലാം തന്നെ എല്ലാ പ്രമുഖരായിട്ടുള്ള ബ്രോക്കേഴ്സെല്ലാം തന്നെ ഐ പി ഒയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ചാർജ് ഇല്ലാത്ത രീതിയിലാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ ഒക്കെ അക്കൗണ്ടിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഐ പി ഒയിൽ പങ്കെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ വ്യക്തമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അപ്സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. കൂടാതെ തന്നെ ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഫാർ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ സ്ട്രൈക്കുകൾ അപ്സ്റ്റോക്കിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ എല്ലാം തന്നെ ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. വീണ്ടും നെയ്ക്ക സ്റ്റോക്കുകളൊക്കെ ഇന്ന് ഏകദേശം ഒരു 5% സ്പൈക്ക് ഉണ്ടാക്കി. ഗ്ലോബൽ മാർക്കറ്റിൽ ഇപ്പോൾ യു എസിൽ ടെക്നോളജി കമ്പനീസിൽ എല്ലാം തന്നെ ഒരു ഫ്ലാറ്റായ രീതിയിലാണ് ഇപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. ഇന്നലെ 7% റാലി ഇൻ്റലെല്ലാം തന്നെ ഉണ്ടാക്കി. ടെസ്ല എല്ലാം തന്നെ ഒരു 3.81% ഒരു ഫോൾ ഉണ്ടാക്കി. ഇന്ന് എക്സ്റ്റെൻഡഡ് മാർക്കറ്റ് അവേഴ്സിൽ പ്രത്യേകിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ ആസ് ഓഫ് നൗ ഗ്ലോബൽ മാർക്കറ്റിൽ എസ്പെഷ്യലി യു എസ് മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു, ഫ്ലാറ്റാണ്. ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ സ്പൈക്കായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിൽ ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇനിയിപ്പോൾ വിപണിയിൽ ലോക്കൽ ക്യൂസ് ഉള്ളത് ഇലക്ഷൻ്റെ റിസൾട്ടുകളൊക്കെ തന്നെയാണ്. പിന്നെ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് ടാറ്റ ടെക്നോളജീസിൻ്റെ ഐ പി ഒ വരുന്നുണ്ട്. അപ്പോൾ നാളെ വൈകിട്ട് 7 മണിക്ക് ടാറ്റ ടെക്നോളജീസിൻ്റെ ഐ പി ഒനെ സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ ആഴ്ച കൊച്ചിയിൽ വെച്ചാണ് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് തന്നെ ആയിരുന്നു. താങ്ക് യു. ബൈ ഓൾ.